നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ മുതൽ എഫ്രിന് വലിയൊരു ആഗ്രഹമായിരുന്നു ഓട്ടോയിൽ കയറി യാത്ര ചെയ്യണമെന്ന്. അപ്പം നമ്മൾ ഇന്നൊരു ഓട്ടോ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുവാണ്. നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ട്, പിള്ളേരെല്ലാവരും ഉണ്ട്. പിള്ളേരും ഞാനും ചേട്ടായും കൂടെയാണ് ഓട്ടോ യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഓട്ടോ ഡ്രൈവർ. ഇതാണ് നമ്മുടെ ഓട്ടോ ഡ്രൈവർ, നമ്മുടെ ബാല്യകാല സുഹൃത്താണ് ബാബച്ചൻ. ബാബച്ചൻ്റെ ചേട്ടൻ രാജീവും ഞാനും ഒക്കെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അപ്പം ഞങ്ങൾ ഇന്ന് ബാബച്ചനെ കൂട്ടിയിട്ടാണ് ഇന്നത്തെ യാത്രയ്ക്ക് പോകുന്നത്. എല്ലാവരും ഓട്ടോയ്ക്കകത്ത് കയറി ഇരിക്കുവാണ്. എഫറിനുണ്ട്, എഫറിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഓട്ടോ യാത്ര. എഫറും ഫ്രണ്ടിൽ തന്നെ ഉണ്ട്, നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഡാനിയലാണ്ട ഓട്ടോയുടെ കയറിട്ട് സ്റ്റിയറിംഗ് എല്ലാം പറിച്ചെടുക്കാനുള്ള ഒരു പരിപാടിയിലാണ്. സാമിനും ഭയങ്കര ആഗ്രഹമായിരുന്നു ഓട്ടോ കയറാൻ വേണ്ടിയിട്ട്. സാമുണ്ട്, പിന്നെ ചേട്ടായിയും എഡുവിനും കൂടെ അകത്തിരിക്കുന്നു. എഡുവിന് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു ഓട്ടോയിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ എഡുവിൻ്റെ ഇപ്പോൾ ചെറിയ പേടിയൊക്കെ മാറി വരുന്ന ചേട്ടായുടെ മടിയിൽ തന്നെ ഇരിക്കുവാണ്. ഞങ്ങളിപ്പോൾ ഈ നിൽക്കുന്നത് ESI കുന്നുംപുറമാണ് കേട്ടോ. ഈ കാണുന്ന ഈ ടാങ്കിൻ്റെ പുറകുവശത്താണ് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ MBBS സ്റ്റുഡൻസിൻ്റെ മെൻസ് ഹോസ്റ്റല്. ഇതുകൊണ്ട് ഇവിടെ എല്ലാ ആൾക്കാരും നല്ല വേസ്റ്റൊക്കെ അടിച്ച് നശിപ്പിച്ചിട്ടേക്കുവാണ് കേട്ടോ. എല്ലാവരും ഇഷ്ടം പോലെ വേസ്റ്റ്, ഇതിപ്പോൾ ആൾക്കാരുടെ വേസ്റ്റ് ഡംപിങ് യാർഡായി മാറിയേക്കുവാണ് ഇവിടെ. ശരിക്കും സർക്കാരിൻ്റെ സ്ഥലമാണ്, ആരും ചോദിക്കാനും പറയാനും ഒന്നും ഇല്ലാത്തതുകൊണ്ടേ ആൾക്കാർ ഇവിടെയെല്ലാം വേസ്റ്റ് അടിച്ച് നാശമാക്കി ഇട്ടേക്കുവാണ്. ധാരാളം മലയാള സിനിമകളുടെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനും കൂടെയാണിത്. ആകാശദൂതൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. ആകാശദൂതിൻ്റെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. ഈ മുരളിയൊക്കെ ജീപ്പൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്ന ഒത്തിരി സീനുകൾ ഈ റോഡിൽ കൂടെയൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഇതേ എൻ്റെ പുറകിൽ ഈ കാണുന്നതാണ് ഞങ്ങളുടെ ESIയിലെ ചെറിയ ഗ്രൗണ്ട്. ഞങ്ങൾ ചെറുപ്പത്തിൽ ഒത്തിരി ക്രിക്കറ്റൊക്കെ കളിച്ച് നടന്നുകൊണ്ടിരുന്ന ഒരു ഗ്രൗണ്ടാണിത്. പിന്നെ കുറേ കാലം ആൾക്കാർ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഈ ഗ്രൗണ്ട് യൂസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഗ്രൗണ്ട് അടച്ചേക്കുവാണ്, കളിക്കുവാണ് നമുക്ക് കയറാം, പക്ഷേ ഡ്രൈവിംഗ് പഠിക്കാനൊന്നും കയറാൻ പറ്റത്തില്ല. ഇതിൻ്റെ മേളിലിങ്ങനെ ധാരാളം കപ്പത്തോട്ടങ്ങളാണ്, ഇങ്ങനെ ആൾക്കാർ കപ്പകൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇതിൻ്റെ മേളിലിങ്ങനെ കാണുന്നത്. ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ അവധിക്കാലത്ത് ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നേരെ ഇവിടെയൊക്കെ വന്നായിരിക്കും നമ്മളുടെ കളിയും കാര്യങ്ങളൊക്കെ. കളിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് കഴിയുമ്പോഴത്തേന് നേരെ മേളിൽ കാണുന്ന കപ്പക്കാടുകളിൽ കയറി കപ്പയൊക്കെ പറിച്ചെടുത്ത് പച്ചക്കപ്പ തിന്നൊക്കെയായിരുന്നു വിശപ്പൊക്കെ മാറ്റിക്കൊണ്ടിരുന്നത്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വൈകുന്നേരമൊക്കെ ആണല്ലോ തിരിച്ച് വീട്ടിൽ കയറിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ഒരു ബാല്യകാല സ്മരണകൾ ഉണർത്തുന്ന ഒരു സ്ഥലമാണ് ഈ ഗ്രൗണ്ടൊക്കെ. ഈ കാണുന്നതാണ് ഞങ്ങളുടെ ESIയിലെ വലിയ ഗ്രൗണ്ട്. 1986 മാർപ്പാപ്പ കോട്ടയത്ത് വന്നപ്പോഴത്തേനും ഈ ഗ്രൗണ്ടിൽ നിന്നാണ് പ്രസംഗിച്ചത്. അന്ന് മാർപ്പാപ്പ പ്രസംഗിച്ച ആ സ്റ്റേജൊക്കെ ഇവിടെ നിന്ന് മാറ്റി നമ്മുടെ തൊട്ടടുത്തുള്ള മുടിയൂർക്കര പള്ളിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ രാഷ്ട്രപതി കോട്ടയത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തതും ഈ ഗ്രൗണ്ടിലാണ്. ഇത് കണ്ടോ, ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിയൊക്കെ നടക്കുമ്പോഴത്തേനും പിച്ച് ഉരുട്ടി ലെവലാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഈ കിടക്കുന്നത്. ഇത് പണ്ട് തൊട്ടേ ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളാണ്. കണ്ടോ, ഇവിടെ നിന്ന് മേളിലോട്ട് നോക്കുമ്പോഴത്തേനും വളരെ നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ ഇത്ര മനോഹരമായ സ്ഥലങ്ങൾ യാത്ര ചെയ്ത് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇത് ഈ കാണുന്നതാണ് നമ്മുടെ നാട്ടിലെ ചാത്തുണ്ണിപ്പാറ എന്ന് പറയുന്ന സ്ഥലം. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങൾ ഇവിടെ വന്ന് കളിച്ചുകൊണ്ടൊക്കെ ഇരുന്ന ഒരു സ്ഥലമാണ് ചാത്തുണ്ണിപ്പാറ. ശരിക്കും പറഞ്ഞാൽ ഇത് വലിയ ഭയങ്കര പാറയൊക്കെ ഉണ്ടായിരുന്നതാണ് പഴയ കാലത്തെ. അതായത് 80കളിലെ പാറ ഈ ക്വാറി ലോബിക്കാരൊക്കെ ആ പാറയെല്ലാം പൊട്ടിച്ച് നശിപ്പിച്ച് കളഞ്ഞ് ഇനിയിപ്പോൾ ഈ ഒന്നോ രണ്ടോ പാറകൾ മാത്രമേ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ. എന്തായാലും ഈ അടുത്ത കാലത്ത് ഈ സ്ഥലം ഇവിടെ അടുത്തുള്ള പള്ളിയുടെ ആൾക്കാർ മേടിച്ചിട്ട് ഇവിടെ കുരിശൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ശരിക്കും ഒരു വനത്തിനുള്ളിൽ കൂടെ പോകുന്ന പോലെ തോന്നുന്നുണ്ടല്ലേ. ഇത് ശരിക്കും വനമൊന്നും അല്ല കേട്ടോ. ഇങ്ങനെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് കാട് പിടിപ്പിച്ച് എടുത്തിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ കുറച്ച് സ്ഥലങ്ങളാണിത്. ഈ റോഡ് നേരെ ചെല്ലുന്നത് വാട്ടർ അതോറിറ്റിയുടെ കോട്ടയം മെഡിക്കൽ കോളേജ് ഓഫീസിലേക്കാണ്. ശരിക്കും ഇതിങ്ങനെ കാടൊക്കെ പിടിച്ച് കിടക്കുന്നതുകൊണ്ട് വളരെ മനോഹരമാണ് ഇത് കാണുവാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിനുള്ളിൽ ധാരാളം ഇഴജന്തുക്കളൊക്കെ ജീവിക്കുന്നുണ്ട് കേട്ടോ. ഇതേ ഈ സൈഡിൽ കാണുന്ന നീല ബിൽഡിംഗ് ഉണ്ടല്ലോ, ഇതാണ് കോട്ടയം മെഡിക്കൽ കോളേജ് MBBS സ്റ്റുഡൻസിൻ്റെ വുമൺസ് ഹോസ്റ്റല്. ഇതാണ് ബാബു ചാഴികാടൻ റോഡ്. നമ്മുടെ കോട്ടയം MP തോമസ് ചാഴികാടൻ്റെ അനിയൻ ബാബു ചാഴികാടൻ 91 ഇലക്ഷൻ പ്രചരണ സമയത്ത് ഈ റോഡിൽ വെച്ചാണ് ഇടിമിന്നലേറ്റ് മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇവിടെ ഒരു സ്മാരകം നിർമ്മിക്കുകയും അതുപോലെ ഈ റോഡിന് അദ്ദേഹത്തിൻ്റെ പേര് കൊടുക്കുകയും ഒക്കെ ചെയ്തു. ബാബു ചാഴികാടൻ്റെ മരണശേഷമാണ് തോമസ് ചാഴികാടൻ രാഷ്ട്രീയത്തിലേക്ക് വരികയും MLA ആകുകയും ഒക്കെ ചെയ്തത്. കാട് കയറി മൂടിക്കിടക്കുന്ന ഒരു കണ്ടമാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിൻ്റെ അടിയിലെല്ലാം നല്ല വെള്ളമാണ്, നല്ല മനോഹരമായ ഒരു വ്യൂ ആണ് നമുക്കിവിടെ കിട്ടുന്നത് കേട്ടോ. നല്ല പനോറമിക് വ്യൂ ആണ്. ആ ആകാശത്തിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നതും താഴെ പച്ചപ്പുല്ലുകളും ഒക്കെ ചേർന്നുള്ള നല്ല മനോഹരമായ ഒരു വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത്.
അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് മാന്നാനത്തെത്തിയിരിക്കുകയാണ്. നമ്മൾ ഇനി നേരെ മാന്നാനം പള്ളിയിലോട്ടാണ് പോകുന്നത്. എൻ്റെ ഈ പുറകെ കാണുന്നതാണ് മാന്നാനം കെ ഇ കോളേജ്. അങ്ങനെ നമ്മുടെ യാത്ര നേരെ മാന്നാനം പള്ളി വരെ എത്തിയിരിക്കുകയാണ്. 1800s ഏലിയാസ് അച്ചനാൽ സ്ഥാപിതമായ മാന്നാനം പള്ളിയാണ് ഈ കാണുന്നത്. കൈനകരിയിൽ നിന്നും മാന്നാനത്തിന് വരുന്നതിനും പോകുന്നതിനും വേണ്ടിയിട്ട് ചാവറയച്ചൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വള്ളമാണ് ഈ കാണുന്നത്. എനിക്ക് തോന്നുന്ന ഏകദേശം 95 കാലഘട്ടത്തിലാണ് ഇവിടെ ഇങ്ങനെ ഒരു കുളം നിർമ്മിക്കുകയും ഈ വള്ളം ഇവിടെ കൊണ്ട് വെക്കുകയും ഒക്കെ ചെയ്തത്. അതുപോലെ ചാവറയച്ചൻ യാത്ര ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വില്ലുവണ്ടിയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതെല്ലാം ഇവിടെ സന്ദർശകർക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട്. 1846 ചാവറയച്ചനാൽ സ്ഥാപിതമായ സംസ്കൃത സ്കൂളിൻ്റെ ഒരു മാതൃകയാണ് നമ്മൾ ഈ കാണുന്നത്. കേരള കത്തോലിക്ക സഭയിലെ ആദ്യത്തെ സംസ്കൃത സ്കൂളായിരുന്നു അത്. ചാവറയച്ചൻ നിർമ്മിച്ച ഒരു പ്രസ്സാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അദ്ദേഹം ആദ്യം ഒരു വാഴപ്പിണ്ടിയിൽ ഇതിൻ്റെ മാതൃക ഉണ്ടാക്കിയിട്ട് പിന്നീട് തടിയിൽ ഇത് നിർമ്മിച്ചെടുക്കുകയായിരുന്നു. ഈ കാണുന്ന കെട്ടിടത്തിലാണ് ചാവറയച്ചൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മുറി ഉള്ളത്. ഭക്തജനങ്ങൾ എല്ലാ ശനിയാഴ്ചകളിലും മാന്നാനം പള്ളിയിൽ വന്ന് കുർബാനയിലും അതുപോലെ തന്നെ ചാവറയച്ചൻ്റെ നൊവേനയിലും ഒക്കെ പങ്കെടുത്തതിന് ശേഷം ഈ മുറിയിൽ വന്ന് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. ചാവറയച്ചൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കട്ടിലും കസേരയുമൊക്കെ ഭക്തജനങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ കാണുന്നതാണ് ചാവറയച്ചൻ്റെ ഫാമിലി ട്രീ. 1887 ചാവറയച്ചനാൽ സ്ഥാപിതമായ ബോയ്സ് ഹോസ്റ്റലാണ് നമ്മൾ ഈ കാണുന്നത്, സെൻ്റർ ലൂഷ്യസ് ബോർഡിംഗ് ഹൗസ്. വളരെയധികം പ്രശസ്തരായ ആൾക്കാരൊക്കെ ഈ ബോർഡിങ്ങിൽ താമസിച്ച് പഠിച്ചിട്ടുണ്ട് മാന്നാനം സ്കൂളിൽ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മാന്നാനം സെൻ്റ് എഫ്രെയിംസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ്. ഞാൻ 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിച്ചത് ഈ സ്കൂളിലാണ്. വളരെയധികം ഓർമ്മകളുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഈ നിൽക്കുന്നത്. ഞങ്ങൾ അസംബ്ലിയൊക്കെ കൂടിക്കൊണ്ടിരുന്ന സ്കൂളിൻ്റെ നടുമുറ്റമാണിത്. ചാവറയച്ചനാൽ സ്ഥാപിതമായ പ്രസിൻ്റെ കെട്ടിടമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ പതിയെ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പള്ളി കഴിഞ്ഞാൽ വലിയൊരു കുന്നിലാണ് പള്ളി ഇരിക്കുന്നത്. പണ്ട് ഇവിടെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നമ്മുടെ പരീക്ഷയുടെ ഒക്കെ സമയത്ത് ഈ കുരിശടിയിലൊക്കെ വന്നിരുന്നോണ്ടാണ് നമ്മൾ എക്സാമിന് വേണ്ടിയിട്ടൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. എനിക്ക് പണ്ടൊക്കെ ഒരു ദിവസം 2 പരീക്ഷകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ എക്സാമിൻ്റെ ഗ്യാപ്പിൽ ഇവിടെ വന്നിരുന്നിട്ടാണ് നമ്മൾ പഠിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ഇവിടെ നിറയെ റബ്ബറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതെൻ്റെ ഇവിടെ പിള്ളേർ ഫുട്ബോൾ കളി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടോ. ഏറ്റവും താഴെ നിന്നുള്ളൊരു വ്യൂ ആണിത് കേട്ടോ. ഭയങ്കര രസമുണ്ട്. ഇത് നമ്മളീ കാണുന്നതാണ് മാന്നാനം ബോട്ട് ചെട്ടി. പണ്ടൊക്കെ ബോട്ട് സർവീസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ എല്ലാം വെള്ളം കയറി പോളയെല്ലാം കയറി നശിച്ച് കിടക്കുവാണ്. എൻ്റെയൊക്കെ കുഞ്ഞായിരുന്ന കാലത്തിൽ വളരെ ചെറിയ കാലത്തിൽ നമ്മൾ പച്ചമീനൊക്കെ മേടിക്കാൻ ഇവിടെയാണ് വന്നുകൊണ്ടിരുന്നത്. നമ്മളീ കാണുന്നതാണ് മാന്നാനത്തെ കാത്തലിക് സമാജത്തിൻ്റെ കെട്ടിടം. എൻ്റെ വിദ്യാഭ്യാസ ജീവിതം ആരംഭിക്കുന്നത് ഈ കെട്ടിടത്തിലുണ്ടായിരുന്ന ഒരു നഴ്സറിയിൽ നിന്നാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിർമ്മല നഴ്സറി എന്നായിരുന്നു തോന്നുന്നു ആ നഴ്സറിയുടെ പേര്. ഇവിടെ നിന്നാണ് എൻ്റെ വിദ്യാഭ്യാസ ജീവിതം ആരംഭിക്കുന്നത്. നമ്മൾ നേരെ മാന്നാനം കവരയിൽ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മാന്നാനം കവരയിലോട്ട് പോകുന്നെങ്കിൽ നേരെ നമ്മൾ അമ്മഞ്ചേരിക്ക് പോവാണ്. മാന്നാനത്തെ നഴ്സറി വിദ്യാഭ്യാസത്തിന് ശേഷം പിന്നെ നേരെ ഞങ്ങൾ അമ്മഞ്ചേരിയിലോട്ട് താമസം മാറി. അപ്പോൾ ഞാൻ 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ പഠിച്ച ഒരു സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, സെൻറ്റ് ജോസഫ് എൽ പി സ്കൂൾ പടിഞ്ഞാറ്റുംഭാഗം. ശരിക്കും ഈ ചെടിയൊക്കെ നിൽക്കുന്ന ഭാഗത്തൊക്കെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നതാണ്. കാലപ്പഴക്കം കാരണം ആ ബിൽഡിംഗ് പൊളിച്ചു കളഞ്ഞു. പിന്നെ കൂടുതൽ കുട്ടികളൊന്നും പഠിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവിടെ വേറെ ബിൽഡിംഗ് ഒന്നും പണിതില്ല. ഇനിയിപ്പോൾ 2 ബിൽഡിങ്ങുകളൂടെ ബാക്കിയുള്ളൂ. ഈ കാണുന്ന ഈ ചെറിയൊരു ബിൽഡിംഗ് ആണ് ഹെഡ് മാസ്റ്ററിൻ്റെയൊക്കെ റൂം. മറ്റേ കാണുന്നത് ഇപ്പം 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ പഠിച്ചുള്ള സ്കൂളാണ് കാണുന്നത്. അപ്പോൾ ഇവിടെയായിരുന്നു നമ്മളുടെ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ നമ്മൾ ചെയ്തത്. പിന്നെ ഈ സ്കൂളിൻ്റെ പുറകുവശത്തേക്ക് കാണുന്ന ഈ ഓപ്പൺ സ്പേസ് ആയിരുന്നു നമ്മുടെ ഗ്രൗണ്ട്. അന്നത്തെ കാലത്ത് ഓട്ടമത്സരമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു ഗ്രൗണ്ടായിരുന്നു അത്.
അങ്ങനെ നമ്മുടെ ഓട്ടോ യാത്രയൊക്കെ കഴിഞ്ഞ് പിള്ളേരെല്ലാം തിരിച്ചെത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോടാ യാത്ര? അടിപൊളിയായിരുന്നു. കൂട്ടത്തിൽ ഏറ്റവും ഇളയ കൊച്ചാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അടിപൊളി യാത്ര കഴിഞ്ഞ് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അതെ, പഴയ ഓർമ്മകളെല്ലാം അയവറൊക്കെ അടിപൊളി യാത്ര കഴിഞ്ഞ് ഞങ്ങൾ എത്തി. അപ്പൊ ഞങ്ങളുടെ ഓട്ടോ യാത്രയുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കോണും കൂടെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.